Hello friends, this is our recipe for an evening snack, a taste of evening snack. It's called Muttakiri, or Mutta Bomb. It's a great taste, and it's a great snack for you. Let's try it and see how it tastes. There are three ingredients that we have to use. There are three ingredients. Ala nice side cut ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് മുട്ട. മുട്ട ഇവിടെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളകുപൊടി, 1/2 ടീസ്പൂൺ കുരുമുളകുപൊടി, ആവശ്യത്തിന് ഉപ്പും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് പച്ചമുളക്. ഇവിടെ 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ പീസ് ഇഞ്ചി വേണം. വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു മുട്ട 4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ എല്ലാ മുട്ടയും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടി ഒരു പാൻ എടുത്ത് ചൂടാതിരിച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നാൽ പിന്നെ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ച പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. പൊടികളുടെ പച്ചമുളകൊക്കെ മാറി വരുന്നതുവരെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് ചെയ്യേണ്ടത് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ ആട്ടപ്പൊടിയും, അപ്പോൾ അത് ഓരോ ചെറിയ ചെറിയ ഉരുളകളാക്കി വെക്കണം. എന്നിട്ട് നമ്മളത് ഒന്ന് പരത്തിയെടുക്കണം. അധികം തിന്നാവാൻ പാടില്ല, അധികം കട്ടിയാവാനും പാടില്ല. അപ്പോൾ ആ ഒരു പരുവത്തിൽ പരത്തിയെടുക്കണം. അങ്ങനെ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഉള്ളിയുടെ ഫില്ലിംഗ് ഉണ്ടാകും, അത് വെച്ച് കൊടുത്ത് അതിൻ്റെ മേലെ ഒരു പീസ് മുട്ടയും കൂടെ വെച്ച് കൊടുത്ത് ഇതുപോലെ ചെയ്തെടുക്കണം. എന്നിട്ടൊന്ന് തിരിച്ചെടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻ നമ്മൾ എടുത്ത് കളഞ്ഞ് അതൊന്ന് സെറ്റാക്കി കൊടുക്കണം. ഇതുപോലെ റെഡിയാക്കി എടുക്കണം. ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കാം.
നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, അധികം പൊടികളോ അധികം നമ്മൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റായിരിക്കും. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ടത് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊരിച്ചെടുക്കണം. ഈ ഒരു കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് സെർവ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബോംബ് അല്ലെങ്കിൽ എഗ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു.